പ്രിയപ്പെട്ട കുട്ടികളെ ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് ടാക്സിക്കാർ എന്ന പാഠമായിരുന്നു നിത്യചേതന്യതിയുടെ അനുഭവക്കുറിപ്പാണിത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മൂല്യങ്ങളെക്കുറിച്ചും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനം എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുകയാണ് വളരെ എളുപ്പമുള്ള പ്രവർത്തനമായിരുന്നു അത് ശരിയല്ലേ എഴുതി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും അത് ഒരു വിദ്യാർത്ഥി തന്ന പ്രവർത്തനം മൂല്യാധിഷ്ഠ ജീവിതത്തിന്റെ പ്രസക്തി മൂല്യങ്ങൾ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ജീവിതത്തിനെ നേർവഴിയിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് മൂല്യങ്ങൾ എന്ന് പറയാം സ്നേഹം കരുണ ദയ ബഹുമാനം എന്നിവ നമ്മുടെ ജീവിതത്തോട് ഇഴുകി ചേർന്നിരിക്കുന്ന മൂല്യങ്ങളാണ് കുട്ടികൾ എന്ന നിലയിൽ നമുക്ക് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമാണ് മൂല്യങ്ങൾ പകർന്നു കിട്ടുന്നത് മൂല്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടേത് മഹാത്മാഗാന്ധിയെ പോലെ മൂല്യങ്ങൾക്ക് അത്രയധികം വില കൽപ്പിക്കുന്നവർ ഇന്ന് വിരളമാണ് കൃത്യനിഷ്ഠ മിതവ്യായ ശീലം സത്യസന്ധത തുടങ്ങിയ ചെറിയ ചെറിയ മൂല്യങ്ങൾ പഠന കാലയളവിൽ തന്നെ കുട്ടികൾ പഠിച്ചിരിക്കണം ജീവിതത്തിൽ പെരുമാറാനുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളായി മൂല്യങ്ങളെ കാണാൻ സാധിക്കണം ഉപാധികളില്ലാത്ത സ്നേഹവും കരുതലും പ്രധാനപ്പെട്ട മൂല്യം തന്നെയാണ് നല്ല സൗഹൃദവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാവണം നല്ല ചിന്തയും നല്ല പ്രകൃതിയും നല്ല വാക്കുകളും തമ്മിൽ ഉണ്ടാവണം ഒരൊറ്റ മതം കൊണ്ട് ഉലകലിനുയിര പ്രേമ മതമൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണ സസ്യബിംബം എന്ന് ഉളൂർ പാടിയത് സ്നേഹത്തിലൂടെ നന്മയിലൂടെ വളർന്ന് പന്തലിക്കേണ്ട രോഗത്തെ കുറിച്ചാണ് മൂല്യങ്ങളുടെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി അവ നമ്മുടെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നന്മയുള്ള മനുഷ്യരായി നമുക്ക് ജീവിക്കാം പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചിട്ടുണ്ടാവുമല്ലോ പാഠം ഇഷ്ടമായോ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ ചിലർക്കൊക്കെ യതിയുടെ അനുഭവത്തിലൂടെ ആഴത്ത് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും ചിലർക്ക് അത്ര വ്യക്തമായി ഒന്നും വരില്ല സാരമില്ല നമുക്ക് പാഠഭാഗം സൂക്ഷ്മമായി പരിശോധിക്കാം ചില അനുഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കും നിസാരമെന്ന് നാം കരുതുന്നവർ പെട്ടെന്ന് മഹാന്മാരായി മാറും കാണക്കാണെ അവർ വളരും മഹാന്മാരാണെന്ന് കരുതിയവർ നിസ്സാരായി മാറുന്ന അനുഭവവും ഉണ്ടാവും അത്തരത്തിലുള്ള അനുഭവമാണ് പാഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപരിചിതനായ ഒരു വ്യക്തിക്ക് രണ്ട് ടാക്സിക്കാർ രണ്ട് സന്ദർഭങ്ങളിൽ തുണയാകുന്നു സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പാഠഭാഗത്തിലൂടെ കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു കണ്ണു കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ചെയ്തിരുന്നത് അതോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസിൽ പി എച്ച് ഡിക്കായി ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുമുണ്ടായിരുന്നു അതിനുവേണ്ടി ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറിപ്പോകുമായിരുന്നു ചിലപ്പോഴെല്ലാം ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും ഈ സംഭവം നടക്കുന്ന കാലം ഏതാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് കാലം ഏകദേശം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ദൂരം സഞ്ചരിച്ചാണ് ഈ അനുഭവങ്ങൾ ഇന്ന് നമ്മെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ അവയ്ക്ക് ചില പ്രാധാന്യങ്ങളും ഉണ്ടാകും എവിടെയായിരുന്നു യതി താമസിച്ചിരുന്നത് ബോംബെയിലല്ലേ ഇന്നത്തെ മുംബൈ ബോംബെയിൽ അദ്ദേഹം എന്താണ് ചെയ്തത് ഓർക്കുന്നുണ്ടോ അവിടെ ഗവേഷണം നടത്തുകയായിരുന്നു പഠനത്തിനിടയിലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്തൊക്കെയാണത് കണ്ണ് കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക അവരെ തിയറ്ററിൽ കൊണ്ടുപോവുക വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക വളരെ നല്ല കാര്യങ്ങളാണല്ലേ അദ്ദേഹം ചെയ്തത് പഠന കാലയളവിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാവും അല്ലേ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും അതുതന്നെയാണ് നല്ല മനുഷ്യരാവുക ബസ്സിലാണ് യതി തൻ്റെ ഗവേഷണ സ്ഥാപനത്തിലേക്ക് സാധാരണ പോകാറ് കാരണം എന്തായിരിക്കും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നത് കൊണ്ടായിരിക്കും അല്ലേ ട്രെയിൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആൾക്കാർ കൂടുതലായും ട്രെയിനിനെ ആയിരിക്കും ആശ്രയിക്കുക ഇവിടെ എന്തായാലും യാത്ര ബസ്സിലാണ് ചിലപ്പോഴൊക്കെ അദ്ദേഹം യാത്രയിൽ കൂട്ടുകാരെ കൂടെ കൂട്ടാറുണ്ട് അതിലൊരാളാണ് ദാമോദർ ഗാവുങ്കർ അദ്ദേഹം ഫിലോസഫി വിദ്യാർത്ഥിയാണ് ഫിലോസഫി എന്നാൽ എന്താണ് ശാസ്ത്രീയമായോ നിരീക്ഷണത്തിലൂടെയോ കണിശമായി വിശദീകരിക്കാൻ സാധിക്കാത്ത പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള യു ശക്തിപൂർവമായ പഠനമാണ് തത്വചിന്ത അഥവാ തത്വശാസ്ത്രം ജ്ഞാനത്തോടുള്ള ഇഷ്ടമാണ് തത്വശാസ്ത്രം എന്നത് പുരാതന ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഫിലോസഫി എന്ന വാക്കുണ്ടായത് ഇഷ്ടം സ്നേഹം എന്നിങ്ങനെ മലയാളത്തിൽ പറയാവുന്ന ഫിലോ എന്ന പദവും ജ്ഞാനം എന്ന മലയാളത്തിൽ അർത്ഥമുള്ള സോഫിയ എന്ന പദവും ചേർന്ന ഫിലസോഫിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫിലോസഫി എന്ന പദത്തിൻ്റെ ഉത്ഭവം തത്വങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് ഫിലോസഫി എന്ന് നിർവചിക്കാം ദാമോദറിന് വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടതിനാൽ യതിയുടെ കൂടെ തന്നെ വിട്ടുപിരിയാതെ നടക്കുകയാണ് ചില കൂട്ടുകാരുണ്ടാവും അങ്ങനെ പഠനത്തിനായി നമ്മുടെ വീട്ടിലൊക്കെ താമസിച്ച് പഠിക്കുന്നവർ പരീക്ഷയെടുക്കുമ്പോൾ പല കുട്ടികളും കമ്പയിൻസ്റ്റഡിക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോകാറുണ്ടല്ലോ പഠനവും തമാശകളും കളിചിരികളുമൊക്കെയായി അതൊരനുഭവമാണ് അവിടുത്തെ ഭക്ഷണം രാത്രി വരെയുള്ള ചർച്ചകൾ ആ കുടുംബവുമായുള്ള നല്ല ബന്ധം ഇതൊക്കെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ദാമോദരനും പരീക്ഷാകാലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മെല്ലുടമയാണ് കയ്യിൽ ധാരാളം പണമുണ്ട് കയ്യിൽ പണമുള്ളത് കൊണ്ട് അവർ ചെയ്ത ഒരു കാര്യമാണ് ഈ പാഠത്തിൻ്റെ പ്രധാന വഴിത്തിരിവ് എന്താണ് അവർ ചെയ്തതെന്ന് നോക്കാം ഒരു ദിവസം ചെമ്പൂരേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദാമോദർ പറഞ്ഞു ഇന്ന് നമുക്ക് ടാക്സിയിൽ പോകാം ബസ് കാത്തുനിന്ന് സമയം കളയണ്ട ഞാൻ സമ്മതിച്ചു ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയാൽ രണ്ട് മണിക്കൂർ താമസമുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ ദാദറിലേക്ക് മടങ്ങാമെന്നാണ് തീരുമാനം ടാക്സി ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല സർദാർജി ആണെന്ന് മാത്രം മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും സീറ്റിലായിരുന്നു എത്തേണ്ട സ്ഥലം ഏതാണെന്ന് അയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ജർമ്മൻ തത്വചിന്തകനായ കാൻറ്റിൻ്റെ നൈതിക തത്വങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങി പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കർമ്മം വലിച്ചില്ലെങ്കിലും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ദൃഷ്ടിയിൽ സമ്മാനീയനാണ് എന്ന ആശയം കാൻ്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞു പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തലതിരിച്ച് ഒന്ന് നോക്കിയിട്ട് പിന്നെയും കാറോടിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം തെറ്റുകൂടാതെ പറഞ്ഞു ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമാനുവൽ കാൻറ്റിൻ്റെ പുസ്തകത്തിൽ നിന്ന് സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി എന്താണ് സംഭവം ബസ് കാത്തു നിന്ന് സമയം കളയേണ്ടതെന്ന് കരുതി യതിയും ദാമോദർ ഗാവുങ്കറും ടാക്സി പിടിച്ച് യതിയുടെ ഗവേഷണ സ്ഥാപനത്തിലേക്ക് പോയി ആരാണ് ടാക്സിയിൽ പോകണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അങ്ങനെ പറയാറുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെയും നമുക്കറിയാം ഇവിടെ ദാമോദർ ഗാവുങ്കറാണ് അങ്ങനെ പറഞ്ഞത് എന്തിനായിരിക്കാം ടാക്സിയിൽ പോകാമെന്ന് ദാമോദർ പറഞ്ഞത് ദാമോദറിന് പാശ്ചാത്യ തത്വചിന്തയിൽ ചില സംശയങ്ങളുണ്ട് ഈ യാത്രയിൽ അത് പരിഹരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ടാക്സിയിൽ പോകാമെന്ന് പറഞ്ഞത് യാത്രയിൽ ഉടനീളം തത്വചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് സ്വാഭാവികമല്ലേ അവരുടെ താല്പര്യമുള്ള വിഷയം അതാണ് ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് എന്താവാം കാരണം ഒന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രണ്ട് ഒരു ഡ്രൈവറെ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി കാണും ഡ്രൈവർ ഒരു ആണെന്ന് മാത്രം അവർ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നു നമ്മൾ പറയുന്നിടത്ത് അവർ വണ്ടി നിർത്തണം മറ്റു കാര്യങ്ങളൊന്നും നമ്മളറിയേണ്ട എന്ന ചിന്തയാണ് പൊതുവിൽ ആൾക്കാർക്കുള്ളത് ഹോട്ടലിൽ പോയാൽ വെയിറ്ററോട് പലരും തട്ടിക്കയറുന്നത് കാണാം വെള്ളത്തിന് ചൂടില്ല അഥവാ ചൂടുണ്ടെങ്കിൽ തണുപ്പില്ല പ്ലേറ്റ് നീറ്റല്ല ലൈറ്റ് ഡിമ്മല്ല എന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട് മാളിൽ പോയാൽ സെക്യൂരിറ്റിയോടും കടയിൽ പോയാൽ സെയിൽസ്മാനോടും ഒക്കെ പലരും തട്ടിക്കയറുന്നത് കാണാം അവർ അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് നമ്മളിൽ പലരുടെയും ചിന്ത അവരും നമ്മളെപ്പോലെ വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ് പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രൈവറെ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അവരെന്താണ് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടോ വായിച്ചത് ജർമ്മൻ തത്വചിന്തകനായ ഇമാനുവൽ കാൻറ്റിന്റെ തത്വചിന്തകളെ പറ്റിയാണ് അല്ലേ ഇമാനുവൽ ക്യാൻറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ ലോകപ്രശസ്തനായ ജർമ്മൻ തത്വചിന്തകനാണ് കാൻറ്റ് നേരത്തെ പറഞ്ഞില്ലേ ഗവൺകർ ഫിലോസഫി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കാറുണ്ടോ മൊബൈലിലേക്ക് തലകുനിച്ചിരിപ്പല്ലേ ഇപ്പോൾ അടുത്തിരിക്കുന്നവരുമായി നമ്മളിൽ എത്ര പേർ ആശയവിനിമയം നടത്തുന്നുണ്ട് ആലോചിച്ച് നോക്കൂ പലപ്പോഴും യാത്ര മനോഹരമാകുന്നത് യാത്രക്കാരുമായി സംസാരിച്ച് പുതിയ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ യാത്രയും അതുപോലെ മനോഹരമാക്കാൻ നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകണം ഇന്ന് എല്ലാവരും ഒറ്റ ഒറ്റ തുരുത്തുകളാണ് മറ്റൊരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുകയും വേണ്ട അത് ശരിയാണോ നമ്മൾ സമൂഹജീവിയല്ലേ പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകേണ്ടവരല്ലേ ഇന്നിപ്പോൾ യാത്രക്കിടെ മറ്റുള്ളവരോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല സ്വിച്ച് ഓഫ് ആയിരിക്കും ഈ ഘട്ടത്തിൽ മാത്രമായിരിക്കും സംസാരം വീടുകളിൽ തന്നെ പണ്ട് പവർ കെട്ട് ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ചിരിക്കുന്നത് അതില്ലാതായതോടെ ആ സംസാരവും കുറഞ്ഞു സത്യമല്ലേ മാഷു പറയുന്നത് പറഞ്ഞു വന്നത് യാത്രകളെക്കുറിച്ചാണ് നമ്മുടെ യാത്രകൾ ഇനിയെങ്കിലും കണ്ണും കാതും തുറന്നു വച്ചുള്ളതാവാൻ ശ്രദ്ധിക്കുമല്ലോ ഇമാനുവൽ കാൻറ്റിൻ്റെ തത്വചിന്തകളെപ്പറ്റി കാറിൻ്റെ പിൻ സീറ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വാക്യം യതിക്ക് പുസ്തകത്തിലുള്ളതുപോലെ പറയാൻ പറ്റിയില്ല പെട്ടെന്നാണ് ടാക്സി ഡ്രൈവർ കാർ ഓടിക്കുന്നതിനിടെ ആ വാക്യം പറഞ്ഞത് ഏത് വാക്യം യതിക്ക് പുസ്തകത്തിലുള്ളത് പോലെ പറയാൻ കഴിയാതിരുന്ന വാക്യം ടാക്സി ഡ്രൈവർ പറയുന്നു അതും തെറ്റുകൂടാതെ യതിയും ഗാവും കയറും ആ സമയം അന്തം വിട്ടു നിന്ന് പോയി എന്തിനായിരിക്കാം അവർ ആശ്ചര്യപ്പെട്ടു നിന്നത് അതെ ബോംബെ പട്ടണത്തിലെ ഒരു ഡ്രൈവർ ഇമാനുവൽ കാൻറ്റിൻ്റെ പുസ്തകത്തിൽ നിന്ന് സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് അതിശയം വന്നത് ഒരു ടാക്സി ഡ്രൈവർക്ക് വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ അറിയുന്നു എന്നതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത് ചായക്കടയിലെ ചേട്ടൻ ചായ തരുമ്പോൾ ഷേക്സ്പിയറെക്കുറിച്ച് പറയുന്നു എന്ന് വിചാരിക്കുക ബസ്സിലെ ചേട്ടൻ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു എന്നും കരുതുക ഒരു സന്ദർഭം വരുമ്പോൾ പറയുന്നതാണേ വെറുതെ പറയുന്നതല്ല ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്ന് അന്താളിച്ചു പോകും തുടർന്ന് ടാക്സി റോഡരികൾ നിർത്തിച്ചിട്ട് യതി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവർക്കൊപ്പം വരുന്നു അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിലെ അറിവ് കണ്ട് യതിക്കും ഗാവും കയറിനും വലിയ സന്തോഷമുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചറിയാൻ അവർ താല്പര്യം കാണിച്ചത് എന്നിട്ട് എന്തായിരിക്കാം സംഭവിച്ചത് നമുക്ക് പാഠഭാഗത്തിലൂടെ കണ്ണോടിക്കാം അയാൾ ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായി എടുത്ത് എം എക്ക് പഠിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനമുണ്ടായത് ഒരു വലിയ ധനികനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തി വന്നു ചേർന്നത് ബോംബെയിലാണ് അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതിനായി രണ്ട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു ബലിഷ്ടമായ കൈകളും പതറാത്ത മനസ്സും കുട്ടികളെ നമ്മൾ ഒരാളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ജീവിതവും അവസ്ഥയും തിരിച്ചറിയുക ടാക്സി ഡ്രൈവറോട് ഹൃദയം തുറന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് അദ്ദേഹം ഇന്നത്തെ പാക്കിസ്ഥാനിലെ ലാഹോറിലാണ് ജനിച്ചത് വിഭജന വിഭജനകാലത്ത് ഒരുപാട് ദുരിതം അവർ അനുഭവിച്ചു പിതാവും സഹോദരനും കൊല്ലപ്പെട്ടു അമ്മയും മകനും പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിലെത്തി അങ്ങനെയാണ് അവർ ഈ നാടിൻ്റെ സന്തതികളായത് അദ്ദേഹത്തിന് ജീവിത ഭദ്രത നൽകുന്നതിനായി രണ്ട് അനുഗ്രഹങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട് എന്തൊക്കെയാണവ പടപുസ്തകത്തിലുണ്ട് ബലിഷ്ടമായ കൈകളും പതറാത്ത മനസ്സും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത് എന്താണതിൻ്റെ അർത്ഥം ബലിഷ്ടമായ കൈകളെന്നത് എന്തിൻ്റെ പ്രതീകമാണ് ആ അധ്വാനിക്കാനുള്ള ശേഷിയുടെ പ്രതീകം പതറാത്ത മനസ്സോ എന്ത് പ്രയാസം വന്നാലും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തിയുടെ അടയാളം ഈ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ നാട് പ്രതിസന്ധികളൊക്കെ മറികടന്നത് ശരിയല്ലേ ബോംബെ നഗരത്തിലെത്തി നേരത്തെ പറഞ്ഞതുപോലെ അധ്വാനിച്ച് പത്ത് വർഷത്തിനിടക്ക് അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങി സ്വന്തമായി മൂന്ന് നാല് ടാക്സികൾ ഉണ്ടാക്കി അദ്ദേഹവും അമ്മയും സന്തോഷത്തോടെ കഴിയുകയാണ് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അയാൾ നമുക്കറിയാമല്ലോ പെട്ടെന്നാണെല്ലാം തകിടം അറിഞ്ഞത് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് എന്ത് പണിയും ചെയ്യാമെന്ന് മനസ്സിൽ ഉറച്ചാണ് അയാൾ പൊരുതിയത് ഇന്ന ജോലിയേ ചെയ്യൂ എന്ന് ആ സമയത്ത് അദ്ദേഹം വാശി പിടിച്ചിരുന്നോ ഇല്ല കുടുംബം മുന്നോട്ട് പോകാൻ പട്ടിണി കിടക്കാതിരിക്കാൻ അറിയാവുന്ന തൊഴിലൊക്കെ എടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കൂ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ച ദീശൻ ഈ വരികൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കാൻ സാധ്യതയുള്ള വരികളാണ് വളരെ അർത്ഥവത്തായ വരികളാണിത് ഇതുപോലെ പരിശ്രമത്തിലൂടെയാണ് ആ ടാക്സിക്കാരൻ എല്ലാം നേടിയത് പ്രക്ഷുബ്ധമായ കടലിലാണ് നല്ല നാവികൻ ഉണ്ടാവുക എന്ന് പറയും പോലെ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പോരാടിയത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നാൽ അവിടെയൊക്കെ പുതിയൊരു പുലരിയെ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം നോക്കൂ ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു ടാക്സിക്കാരൻ ഇപ്പോൾ എതിക്ക് പരിചയക്കാരനായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി അദ്ദേഹത്തിൻ്റെ പോരാട്ടം നിറഞ്ഞ ജീവിതം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊക്കെയാണ് ജീവിതത്തിലെ ആദർശികത എന്ന് പറയുന്നത് അദ്ദേഹം എം എ ഫിലോസഫിക്ക് പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് പിന്നീട് പഠനം തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ പണ്ട് പഠിച്ച ആ തത്വശാസ്ത്രമാണ് അവരെ തമ്മിൽ അടുപ്പിച്ചത് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്ത ഭാഗം നോക്കാം ഒരിക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥശേഖരം എന്നെ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിലാസം ഞാൻ കുറിച്ചു കൊടുത്തു ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദാമോദരനെയും കൂട്ടിക്കൊണ്ടു ചെന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ പേഴ്സ് പോയ കാര്യം ഓർമ്മയിൽ വന്നുള്ളൂ അത് സർദാർജിയുടെ കാറിൻ്റെ പിന്നലെത്തിയ സീറ്റിൽ ഒരു ചെറിയ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുകയായിരുന്നു അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നെങ്കിലും അസാധാരണനായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല എന്നാൽ തത്വചിന്തയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആ നല്ല മനുഷ്യൻ എൻ്റെ പേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി എട്ട് മണിയോടെ അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് പേഴ്സ് തിരികെ തന്നു അന്ന് രാത്രിയിൽ എന്നെയും കൂട്ടി കൊളാബയിൽ സർദാർജി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോയി എന്നെ ഊണിന് കൊണ്ടു ചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ വിഭവസമൃദ്ധമായ അത്താഴം ശരിയാക്കി വെച്ചിരുന്നു എല്ലാവരും എൻ്റെ കൂടെ തന്നെ വായിച്ചില്ലേ വീട്ടിലേക്ക് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് യതിയുടെ വിലാസം കൊടുത്താണവർ പിരിയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫിലോസഫി ഗ്രന്ഥശേഖരമുണ്ട് എന്ന് സംസാരത്തിനിടെ യതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ലക്ഷ്യസ്ഥാനത്ത് യതിയെയും ഗാവും കയറിനെയും ഇറക്കി ഡ്രൈവർ പോയപ്പോഴാണ് തൻ്റെ പേഴ്സ് കാറിൽ വെച്ച് മറന്ന കാര്യം യതി ഓർത്തത് എങ്കിലും അദ്ദേഹം സങ്കടപ്പെട്ടില്ല എന്തായിരിക്കും കാരണം ആ തത്വചിന്തയും പുസ്തകങ്ങളെയും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ആ മനുഷ്യൻ പേഴ്സ് മടക്കി കൊണ്ടുവരുമെന്ന് യതിക്ക് ഉറപ്പായിരുന്നു യതിയുടെ ആ ഉറപ്പ് സത്യമായോ എന്താണ് നമുക്ക് പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയി അല്ലേ അതാണ് നന്മയുള്ള മനുഷ്യരുടെ പ്രത്യേകത നമ്മളും ഇതുപോലെ ആരുടെയെങ്കിലുമൊക്കെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഞാൻ ബോംബെ വിടുന്നതുവരെ കർത്താസിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ എൻ്റെ ഉത്തമ സുഹൃത്തായി കർത്താസിങ് എന്തുകൊണ്ടാണ് മറ്റുദ്യോഗങ്ങൾക്കൊന്നും പോകാതിരുന്നതും വിവാഹിതനാകാതിരുന്നതും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നനഞ്ഞ കണ്ണുകളോടുകൂടി ആ സ്നേഹശാലി എന്നോട് പറഞ്ഞതിങ്ങനെയാണ് വിഭജന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു ദൈവം എനിക്ക് നൽകിയത് എൻ്റെ അമ്മയെയും ഒട്ടും ചഞ്ചലപ്പെടാതിരുന്ന എൻ്റെ മനസ്സും മാത്രമാണ് എൻ്റെ മനസ്സിൻ്റെ ദാർഢ്യം തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണ് വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതകാലം അത്രയും എനിക്ക് ജീവൻ തന്ന അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവറായി ജീവിക്കും എനിക്കിപ്പോഴും പഞ്ചാബി സിംഗ് സുഹൃത്തുക്കളെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപം ചിന്താസുന്ദരമായ മുഖത്തോടെ കണ്ണിൻ്റെ ആഴങ്ങളിൽ ദുഃഖം തളങ്കിട്ടി നിൽപ്പുണ്ടെങ്കിലും സൗമ്യനായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന കർത്താസിംഗ് ആണ് വിവാഹം കഴിക്കാതിരിക്കുന്നതിനെപ്പറ്റി കർത്താസിംഗ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ മോഹവും പോയി എന്നാൽ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം കണ്ടത് അമ്മയെ പരിചരിക്കുന്നതിലുള്ള സന്തോഷമാണ് ഈശ്വരൻ എന്നും മറ്റും കേട്ടു കേൾവിയേ ഉള്ളൂ എന്നാൽ അമ്മ കണ്ണിൻ്റെ മുന്നിൽ ഈശ്വരന് പോകുന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായിട്ടും പങ്കുവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കർത്താസിങ്ങിൻ്റെ ഈ വാക്കുകൾ വളരെ സെൻറ്റിമെൻ്റലായി തോന്നിയേക്കാം എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി അമ്മ ആ രണ്ടക്ഷരങ്ങളിൽ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു കുട്ടികളെ എന്താണ് ആ ഡ്രൈവറുടെ പേര് കർത്താസിങ് അല്ലേ കർത്താസിങ്ങിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ യതി മനസ്സിലാക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എതി മനസ്സിലാക്കുന്നത് ആ അദ്ദേഹം അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു ജീവിതകാലം മുഴുവൻ അമ്മയെ ശുശ്രൂഷിച്ച് ടാക്സി ഡ്രൈവറായിരിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് തത്വചിന്ത പഠിച്ചതിൽ നിന്നാണ് ജീവിതത്തെ ഇത്രയും നിശ്ചയദാർഢ്യത്തോട് നേരിടാൻ അയാൾക്ക് കഴിഞ്ഞത് ദൈവം അദ്ദേഹത്തിന് നൽകിയ രണ്ട് നിധികളാണ് അമ്മയും ചഞ്ചലപ്പെടാത്ത മനസ്സും അമ്മയെക്കുറിച്ച് കർത്താസിങ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പാഠഭാഗത്തിൽ കണ്ടതാണ് തനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നിയത് തന്നെ അമ്മയെ പരിചരിക്കുന്നതിലൂടെയാണ് തനിക്ക് കൺ കാണാൻ കഴിയുന്ന ഈശ്വരനാണ് അമ്മ അമ്മയോട് തോന്നിയ സ്നേഹവും ശ്രദ്ധയും ഭക്തിയും വേറൊരാളുമായി പങ്കുവെക്കേണ്ടെന്ന് തീരുമാനിച്ചതിനാൽ വിവാഹം പോലും അദ്ദേഹം വേണ്ടെന്ന് വെക്കുന്നു കർത്താസിങ്ങിൻ്റെ മാതൃസ്നേഹം മഹത്തരമാണല്ലേ നമ്മളും നമ്മുടെ രക്ഷിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം അമ്മയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു പാട്ട് കേട്ടാലോ മലയാളത്തിൻ്റെ പ്രിയ കവി റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു സിനിമാ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത് തെന്നി തെന്നി മ്മ തിന്നി തിന്നി വീണിടുമിന്നെ താങ്ങനമ്മ കയ്യാൽ എൻ്റെ കണ്ണീരൊപ്പാൻവാ അചാരം മൂടും കാവിൻ വിളക്കായി നീ പ്രഭാതങ്ങൾ പോലെ ണർത്തിയിടുമേ വഴിയോരം തണലായി നിറയേണം വെയിലാളും നോവെന്നിൽ മായ്ക്കുന്നീ അമൃതമായി അഭയമായി ജനനി നീ നെഞ്ചിൽ നീങ്ങും എല്ലാവരും പാട്ട് കേട്ടില്ലേ പാട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു അമ്മയോടുള്ള മകൻ്റെ സ്നേഹത്തെക്കുറിച്ച് എഴുതിയ ഇതേ കവി അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മകനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അമ്മ തൊട്ടലെന്ന കവിതയിലാണത് കർത്താസിങ്ങിൻ്റെ ജീവിതത്തിലെ വിളക്കായിരുന്നു അമ്മ അതിന് കാവലിരിക്കാനാണ് കർത്താസിങ് ആഗ്രഹിക്കുന്നത് നമ്മളും നമ്മുടെ രക്ഷിതാക്കൾക്ക് തണലായിരിക്കുക അവരെ വഴിയിൽ ഉപേക്ഷിക്കാതെ നെഞ്ചോട് ചേർക്കുന്നവരായി മാറുക നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്താലോ അമ്മ പ്രമേയമായി വരുന്ന കഥ കവിത സിനിമാഗാനങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുക അടുത്തത് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ വ്യക്തികളുടെ ലഘു ജീവചരിത്രം തയ്യാറാക്കുക മാഷു പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയും അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും വേണം പാഠത്തിൻ്റെ തുടർഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ക്ലാസ് ശ്രദ്ധയോടെ കേട്ട എല്ലാ കുട്ടികൾക്കും നന്ദി